നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരം ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറയുന്ന രീതിയിലായിരിക്കുകയാണ്. സമരം തുടങ്ങിയപ്പോഴുള്ള ആവേശം ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു. ആർക്ക്? സമരക്കാർക്കും ചോർന്നിരിക്കുന്നു. സമീപവാസികൾക്ക് ഇപ്പോൾ വലിയ ഇതില്ല. സമീപവാസികൾ എതിരായി സമരത്തിനെതിരായി സമരം തുടങ്ങി. അതെ, സമരത്തിനെതിരെ സമരം. സമരം അപ്പോൾ ഇപ്പോൾ അതിനോട് അനുകൂലിച്ചുകൊണ്ട് അവിടെ ബി ജെ പിയും പിന്നെ സമരക്കാർക്കെതിരായി പന്തിര കെട്ടി അവിടെ അവരും സമരം തുടങ്ങിക്കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയും അവിടുത്തെ ലോക്കൽ നേതാക്കൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മോഡത്തട്ടുകൾ അറിഞ്ഞോ ഇല്ലെന്നറിയില്ല, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ആളുകളും ഒക്കെ സമരത്തിന് എതിരായി. ഈ വിഴിഞ്ഞം നമ്മുടെ വികസനത്തിൻ്റെ ഒരു പാതയിലാണ്, 90% പണി കഴിയുന്നവരെ ഉണ്ടായതിൻ്റെ ഇപ്പോൾ കയറി സമരം നടത്തുന്നതിന് യാതൊരു ന്യായീകരണമില്ല എന്ന് പറഞ്ഞിട്ട് അവരും തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പല ഗ്രൂപ്പുകളും അതിനോട് യോജിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സമരത്തിൻ്റെ ആവേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവെ മൊത്തത്തിൽ സമരപന്തലിൽ നിന്നും കേൾക്കുന്നത്. സമരക്കാരെ ഒറ്റപ്പെടുമോ? ഒറ്റപ്പെടുമോ ഇല്ലെന്ന് പറയാനാവില്ല. കാരണം അവർ ഈ ബി ജെ പി അവിടെ എതിരായിട്ട് സമരം തുടങ്ങിയാലും അവരുടെയൊക്കെ മൂത്തപ്പനായ ഗവർണർ, അതെ, സമരക്കാർക്ക് അനുകൂലമാണ്. ഈ സമരത്തിൽ ഗവർണർ ഇടപെടും, കേന്ദ്ര സർക്കാരിനെതിരെ ഇത് അറിയിക്കും, നിങ്ങളെ ഞാൻ കൂടെ നിർത്തുകയാണ്, നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നടപ്പാക്കി തരുമെന്നും പറഞ്ഞാണ് ഗവർണർ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോഴല്ല, മിനിയാന്ന് പോയപ്പോഴല്ല, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഡൽഹിക്ക് പോയത് ഇത് പറഞ്ഞ അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് പോയത്. അതെ അതെ, അദ്ദേഹം അദ്ദേഹത്തിന് നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആദ്യം ആശ്വാസം എന്നല്ലല്ലോ, അദ്ദേഹം എല്ലാവരെയും കൈ കൊടുത്ത് സ്വീകരിക്കും ഒക്കെ ചെയ്യും. അവസാനം എന്താ, നമ്മുടെ പിണറായി വിജയനോടും സഹോദര തുല്യമായ സ്നേഹമായിരുന്നല്ലോ തുടക്കത്തിൽ, പിന്നീട് എന്തായി? അതുപോലെ അദ്ദേഹത്തിൻ്റെ, പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ആരാ ഇതിനകത്ത് ഇടപെടാൻ? അദ്ദേഹത്തിന് എന്ത് അധികാരം ഇതിനകത്തുള്ളത്? ഒരു ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രിസഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ, കേന്ദ്രത്തിൻ്റെ ഏജൻ്റായി നിലനിൽക്കുക എന്നുള്ളതല്ലാതെ, ഇവിടുത്തെ ഒരു വലിയൊരു ഇഷ്യൂ, വലിയൊരു പ്രശ്നമല്ലേ ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്നതും അതിനെതിരായ സമരവും അനുകൂലിച്ചുള്ള സമരവും അതൊരു വലിയ ഇഷ്യൂ ആണ്. അതിനകത്ത് ഒരു ജനകീയ ഗവൺമെൻറ് ഉള്ളപ്പോൾ ആ ജനകീയ ഗവൺമെൻറ് ഇടപെടുന്നതിന് പകരം കേന്ദ്രത്തിൻ്റെ ഒരു നോമിനിയായ ഗവർണർ, ഇല്ല ഞാനിപ്പോൾ തീർത്തു തരാം, അതിനുവേണ്ടി ഞാനിപ്പോൾ സമ്മർദ്ദം ചെലുത്താം, കേന്ദ്ര സർക്കാരിൽ ചെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ, ഇത് എനിക്കൊരു സംശയം. യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും കേരള സർക്കാരിൻ്റെ നിലപാടും ഒന്ന് തന്നെയല്ലേ? രണ്ടും ആ നിലപാടും സമീപനവും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പോർട്ട് വരണം, 80% പണി കഴിഞ്ഞു. ആ പോർട്ട് അവിടെ വരേണ്ടത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. അത് മാത്രമല്ല, അതിന് കേരള സർക്കാർ അതിന് ഏത് രീതിയിൽ അങ്ങേ അറ്റം വരെ പോകാനും അവർ തയ്യാറാണ്, അവർ ഇത് നടപ്പാക്കാൻ വേണ്ടി. അതേ ഉദ്ദേശം തന്നെയാണ്, അതേ ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിൽ കേരള കേന്ദ്ര സർക്കാരുകൾ ഒരുമിച്ചാണ്. പിന്നെ എങ്ങനെ ഗവർണർ ഇവിടെ എവിടെ ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ എവിടെ സമ്മർദ്ദം ചെലുത്തിയാണ് അവർ ഈ സമരക്കാരോടൊപ്പം നിന്ന് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് സഹായം കൊടുക്കുന്നത്? അല്ല, നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൈദരാബാദ് പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്നാ ഹൈദരാബാദിൽ പോയപ്പോഴല്ലേ ഇത് പറഞ്ഞേ? അദ്ദേഹം ഡൽഹി പോയപ്പോഴേ ഇത് പറഞ്ഞേ? അപ്പൊ അത് ഞാൻ വരുമ്പോൾ, ഞാൻ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ സമരപ്പന്തൽ ഞാൻ സന്ദർശിക്കും, ഞാൻ അവിടെ വരും, നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയത്. അപ്പൊ അത്രയും ആശ കൊടുക്കണം. ഈ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന്. അത് നമ്മുടെ ഗവർണർക്ക് അത്രയും അറിയാവൂ. അദ്ദേഹത്തിന് ആനയില്ല, ആനയില്ല, ആശയുള്ള അല്ലെ. ഇനിയിപ്പോ രാജഭവനെങ്കിലും എഴുതി കൊടുക്കും സമരക്കാർക്ക്. അല്ല, ഇത്രയും ഒരു ഫോളിഷ് അഭിപ്രായം പറയുന്ന ഒരു ഗവർണർ വേറെ ആരെങ്കിലും ഉണ്ടോ? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുടങ്ങി വെച്ച ഒരു പദ്ധതി, ഏകദേശം 90% പണി പൂർത്തിയായ ഒരു പദ്ധതി, ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു പദ്ധതി, ഇന്ത്യയിൽ ആദ്യമായി മദർഷിപ്പുകൾ എടുക്കാൻ പോകുന്ന ഒരു തുറമുഖം, ഈ വികസനം കളഞ്ഞേച്ച് സമരക്കാർ താല്പര്യം അനുസരിച്ച് ഞാനിപ്പോൾ നിങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചോളാം, കൂടെ കിടന്നോളാം, സമരപന്തലിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞാൽ, അത് കേട്ട് വിശ്വസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അവരെ നയിക്കുന്ന നമ്മുടെ അച്ഛന്മാരായ കുഞ്ഞാടുകളും എന്ന് മാത്രമല്ലേ നമുക്ക് പരിതപിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ ഗവർണർ വിചാരിച്ചാൽ ഈ സമരത്തിന് പിന്നെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ കഴിയില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. എനിക്ക് മറ്റു സംശയമുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടതാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. നമ്മുടെ ആന്റണി രാജു ഉണ്ടല്ലോ മന്ത്രി, അതെ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി, അതെ, തുറമുഖം, പിന്നെ തീരദേശവാസി. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജൻ
സ്വന്തം സഹോദരൻ എന്ന് പറയാം, കുടുംബത്തിലെ ആൾ തന്നെയാണ്, ഒരു ജോസഫ് വിജയൻ. അതെ, അദ്ദേഹം അവിടുത്തെ സമരക്കാരിൽ പ്രധാനിയാണ്, നേതാ സമരക്കാരുടെ നേതാവാണ്. ആ യൂജിൻ പെരേര വൈദികനോടൊപ്പം, ആ അച്ഛനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ സമരം നയിക്കുന്ന ആളാണ്. അതെ, ആന്റണി രാജു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സഖാവ് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ഒരംഗമാണ്. അതെ, ആണല്ലോ. അദ്ദേഹം ഇവിടുത്തെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിച്ച ആളാണ്, തീരദേശക്കാരുടെ വോട്ടുകൾ വാങ്ങി ജയിച്ച ആളാണ്, തീരദേശക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്, കടലിൻ്റെ മകൻ എന്ന് വേണമെങ്കിലും പറയാം. ആ അങ്ങനെയാണ് പുറത്ത് അദ്ദേഹത്തെ വിലയിരുത്തുന്നതും അദ്ദേഹത്തെ അറിയപ്പെടുന്നതും. അദ്ദേഹം ആ കടലിൻ്റെ മകനാണ് എന്നാണ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഖ്യാതി. ഇതെല്ലാമായ അദ്ദേഹം ഈ സമരത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ സമരത്തിന് നയിക്കുന്നു. ഈ സമരത്തിന് എതിരാണ്, സമരം പാടില്ല, സമരം പിന്നെ സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് ഒരാവശ്യം ഒഴിച്ച് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് വാഗ്ദാനം നൽകിയ സർക്കാരിലാണ് ജ്യേഷ്ഠൻ ആന്റണി രാജു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സമരക്കാരൻ. അപ്പം അങ്ങനെയാണെങ്കിൽ CPM എന്തുകൊണ്ട് ആന്റണി രാജുവിനോട് വിശദീകരണം ചോദിച്ചില്ല? ആന്റണി രാജനെ എടുത്തങ്ങോട്ട് മാറ്റി നിർത്താൻ എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താത്തത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഉള്ളവർ ഈ സമരത്തിലാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആന്റണി രാജു ഇവിടെ മന്ത്രിസഭയിലിരുന്ന് സൂചിക്കുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ട് സമരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാറ്റി നിർത്തണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും വേണ്ടേ? ഇതിനേക്കാൾ ജനം നോക്കിയിരിക്കുകയല്ലേ? ഇതിനേക്കാൾ ഏറ്റവും രസകരമായ ആന്റണി രാജു അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരനെ കൊണ്ട് സമരം നടത്തിക്കുമ്പോൾ, കാരണം അടുത്ത പ്രാവശ്യം കടൽത്തീരത്തെ വോട്ട് ആന്റണി രാജുവിന് വേണം. അതെ, സഹോദരനെ മുന്നേ നിർത്തി കളിക്കുന്ന ഒരു എയർപോർട്ടാണ് നടക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഈ മന്ത്രിസഭാ ഉപസമിതിയുണ്ട്. കാരണം ഈ ചർച്ച ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഈ സമരക്കാരുമായി ചർച്ച ചെയ്യാനും ഒരു കൺസിലിയേഷൻ ഉണ്ടാക്കാനും വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയുണ്ട്. ആ ഉപസമിതിയിലും ഇദ്ദേഹം മെമ്പറാണ്. അതാണ് സാർ, ഇപ്പൊ അനിലും ചേട്ടനും കൂടിയാണ് ഒരു കമ്മിറ്റിയിലിരുന്ന് ചർച്ച ചെയ്യുന്നത്. അനിയനും ചേട്ടനും കൂടി ആണ് ഈ പിന്നെ ചർച്ച ചെയ്യുന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആന്റണി രാജുവും, സമരക്കാരെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ ജോസഫ് വിജയൻ, ആ ജോസഫ് വിജയനും. അപ്പൊ എത്രമാത്രം സമരം പിന്നെ ഈ ചർച്ച വിജയിക്കുമെന്നും ഇതെവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. എന്തായാലും അത് ഈ ആന്റണി രാജുവിന്റെ എല്ലാ നയവും ഇതാണല്ലോ, എല്ലാ പോളിസിയും അതാണ്. അദ്ദേഹം എപ്പോഴും ഉറച്ച ഒരു നിലപാടെടുത്തിട്ടുമില്ല, എപ്പോഴും അദ്ദേഹം ആടിക്കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പള്ള വീർക്കണം, അതേ ഉള്ളൂ. അദ്ദേഹത്തിന് പോക്കറ്റ് വീർക്കണം. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും, അത് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം നല്ലൊരു വക്കീലായിരുന്നു എന്ന് തെളിയിച്ച ആളാണ്. കാരണം ജെട്ടി വരെ മാറ്റി, ജെട്ടി അടിച്ചു മാറ്റി ആ കേസ് ഒരു വഴിക്കാക്കി, പ്രതിക്ക് രാജ്യം വിടാൻ പോലും പ്രതിയെ സംരക്ഷിച്ച് അദ്ദേഹം നല്ലൊരു വക്കീലാണെന്ന് അന്ന് തെളിയിച്ച ആളാണ്. അതെ, അപ്പൊ അതുപോലെ നല്ലൊരു മധ്യസ്ഥനാണെന്ന് ഇപ്പൊ തെളിയും. അല്ലെ, അതാണ് രാജ്യദ്രോഹ കുറ്റം നടത്തിയ ഒരാളിനെ വെറുതെ വിടാനും രാജ്യം കടന്നു പോകാനും സഹായിച്ച ഒരു വക്കീൽ എന്നുള്ള നിലയിൽ നല്ലൊരു പേര് അദ്ദേഹത്തിന് ഇപ്പം തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ മന്ത്രി എന്നുള്ള നിലയിലും പിന്നെ വിഴിഞ്ഞം സമരം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പിന്നെ സ്വന്തം സഹോദരനെ പറഞ്ഞു വിടുകയും അതേസമയം സമരം പാടില്ല എന്ന് പറയുന്ന ഗ്രൂപ്പിനോടൊപ്പം ഇദ്ദേഹം നിൽക്കുകയും അങ്ങനെ ചെയ്യുന്ന നാലഞ്ച് കളികളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മുഖം ബഹുമുഖമാണ്, അത് പറയാതിരിക്കാനാവില്ല. ബഹുമുഖ സ്വരമാണ്, അതെ, ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ബഹുമുഖ പ്രതിഭ, അതെ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ആർക്കും കുറ്റം പറയാനാവില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ പടവീർക്കാനുള്ള ഏർപ്പാട് മാത്രമേ ഉള്ളൂ, അതാണ് നടക്കുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ എന്തൊക്കെ ചൂഷണമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിന് എതിരാണെന്നാണ് അത് പുറത്തു വരുന്ന വാർത്ത. തീർച്ചയായിട്ടും അവർ അതിനെതിരാണ്. അവർ അത് മാത്രമല്ല, ഈ സമരത്തിൻ്റെ മുന്നണിയിൽ വിഴിഞ്ഞം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ ആരുമില്ല. മറ്റ് ഇടവകളിലുള്ള ആളുകളെ രാവിലെ വരുന്ന ആളുകളാണ് അവിടെ സമരം. കേരളത്തിന്റെ വടക്കേ അറ്റം പോലുള്ള ആളുകൾ ഇങ്ങനെ അറ്റം തിരുനെല്ലി വരെയുള്ള ഇപ്പൊ വനിതകൾ ഏറ്റെടുത്തു സമരം. രാപ്പകൽ സമരം വനിതകൾ ഏറ്റെടുത്തതാണ്. ഇന്നലെ മുതൽ അവരാണ് സമരം ചെയ്തത്. ഇപ്പൊ കൂടുതലും കവാടത്തിൽ, ഇപ്പൊ കൂടുതലും കട തീരദേശവാസികൾ, നമ്മുടെ തമിഴ്നാട്ടിലെ തീരങ്ങളിലെ ആളുകളാണ് ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്.
തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യുന്നവരെല്ലാം സെക്രട്ടറിയുടെ അടുത്തുള്ളവരാണോ? അല്ലല്ലോ, സമരം ചെയ്യുന്ന ആർക്കും സമരം ചെയ്യാം, എവിടെ വന്നിട്ട് സമരം ചെയ്യാം. ഇപ്പം അവര് പിന്നെ സെക്രട്ടറിയുടെ സമരം ചെയ്യാൻ പോണത്, സമരക്കാർ ഇപ്പൊ സെക്രട്ടറിന്റെ അടുത്ത് സമരം ചെയ്യാൻ പോകുന്നത് ആളുകള് പ്രഖ്യാപിച്ചോ? അത് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് വരുമ്പോഴത്തേക്ക് കാര്യങ്ങള് പണ്ട് LDF സമരം ചെയ്ത പോലാണോ നമ്മുടെ സോളാർ കേസിനെതിരായിട്ട് സെക്രട്ടറിയേറ്റ് വളഞ്ഞത് പോലാണോ? അതെ, അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ല, അവിടുത്തെ തീരദേശ വാസികള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, അവിടെ കുഞ്ഞുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യ. അവരെ സമരക്കാരാണോ പിന്നെ ഇവിടെ വരുന്നത്, അതോ സമരത്തിനെ സമരക്കാരാണ് സെക്രട്ടറിയിലോട്ട് വരുന്നത്? അതെ. അപ്പൊ പിന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവിടെ നിന്ന് ഓടേണ്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം സംഗതി പൊളിയുന്നു എന്നുള്ളതിന്റെ കാരണം ഇപ്പൊ പിടിച്ചു കളയാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അതിന്റെ നടയിൽ പോയിരുന്നത്. പക്ഷെ ഇപ്പൊ അത് അവിടെ ഒന്നും യേശുന്നില്ല എന്ന് കണ്ടപ്പോ സെക്രട്ടറി നടയിൽ വരുന്നു. അതോടുകൂടി സംഗതി അത് കഴിഞ്ഞ പിന്നെ അവര് കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റ് മുമ്പിലേക്ക് പോകും. അതെ, അവസാനം ശേഷം ചിന്ത്യം എന്ന് ജ്യോത്സ്യൻ എഴുതി വെക്കുന്നത് പോലെ ആകും ഇതിന്റെ കാര്യവും.